നമസ്കാരം. പരാജയ ഭീതി മൂത്ത് അല്ലെങ്കിൽ പരാജയ ഭീതി കൊണ്ട് എന്ത് വേണം എന്നറിയാൻ വയ്യാതെ വിളറി പിടിച്ച് നടക്കുന്ന ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയുമാണ് പല മേഖലകളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പറയുന്നതിനെ ഒരു രാഷ്ട്രീയ വാർത്തയായി കാണേണ്ട കാര്യമില്ല. കാരണം ഇത് കാണിക്കുന്നത് രാഷ്ട്രീയമല്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇവിടെ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ, വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ. രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ അടുത്ത സുഹൃത്തും അല്ലെങ്കിൽ അടുത്ത പ്രവർത്തകയും ഹരിപ്പാട് കോൺഗ്രസിന്റെ മണ്ഡലം ചുമതലയുള്ള വ്യക്തിയുമായ ശ്രീമതി വൃന്ദ എസ് കുമാർ ഏതോ ഒരു സ്വാമിയുമായി നടത്തുന്ന ഒരു സംഭാഷണം, സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം, അതിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പണ്ടുകാലത്ത് ഞാനും ആർ എസ് എസ് ആയിരുന്നു എന്നൊക്കെ ഈ വൃന്ദ എസ് കുമാർ പറയുന്നതായി ഒക്കെ ചില മാധ്യമങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ പറഞ്ഞത് ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ബി ജെ പിയുമായി ഒരു രഹസ്യധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കും? ഇതെവിടെയാണ് സംഭവം? ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖല ചുമതലയുള്ള നേതാവും അതുപോലെ തന്നെ മുൻ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനുമായ ശ്രീ കെ സോമൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഷേധവും അദ്ദേഹത്തിന്റെ കൃത്യമായ വിശദീകരണവും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നൽകുകയുണ്ടായി. ശ്രീ കെ സോമൻ പറയുന്നത് ഇതാണ്: കേരളം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള ബി ജെ പി മുന്നേറ്റത്തിൽ ഭീതി പൂണ്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന തിരക്കിലാണ് ഇടത് മുന്നണി എന്നാണ് ശ്രീ കെ സോമൻ പറയുന്നത്. ഇത്തരത്തിൽ ഹരിപ്പാട് നഗരസഭയിൽ ബി ജെ പി കോൺഗ്രസ് വോട്ട് കച്ചവടം എന്ന പേരിൽ ഒരു ഫോൺ സംഭാഷണം പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന വ്യാപകമായ സി പി എമ്മിന്റെ വൃത്തികെട്ട ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഭരണ നേട്ടങ്ങളോ വികസന പ്രവർത്തനങ്ങളോ എടുത്തുകാട്ടി വോട്ട് നേടാൻ അവർക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് അടുക്കള കഥകൾ മെനഞ്ഞ് കഴിവില്ലാത്തവർ പരദൂഷണം നടത്തി വോട്ട് നേടുന്ന വില കുറഞ്ഞ തന്ത്രമാണ്, വില കുറഞ്ഞ ഇടപാടാണ് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് നടത്തുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സി പി എം തന്നെയാണ്. അതുപോലെ ഹരിപ്പാട് നഗരസഭയിലെ വോട്ട് കച്ചവടം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഫോൺ സംഭാഷണത്തിൽ ബി ജെ പി നേതാവ് എന്ന ലേബലിൽ അവതരിപ്പിക്കുന്ന ഒരു സ്വാമി ബി ജെ പിയിലോ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലോ ഒന്നും പ്രവർത്തിച്ച വ്യക്തിയല്ല. ബി ജെ പിയുടെ ഒരു വേദികളിലും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ബി ജെ പിയുമായും ആർ എസ് എസുമായും മറ്റൊരു സംഘടനയുമായും ഒരു ബന്ധവുമുള്ള വ്യക്തി അല്ല ഇദ്ദേഹം. അദ്ദേഹവുമായി വൃന്ദ എസ് കുമാർ നടത്തുന്ന ഫോൺ സംഭാഷണത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക, എന്ത് വിലയാണ് ജനങ്ങൾ കൊടുക്കുക എന്ന കാര്യമാണ് ശ്രീ സോമൻ ചോദിക്കുന്നത്. അതുപോലെ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും ജനങ്ങളും ഒക്കെ തന്നെ ചോദിക്കുന്നത്. ശ്രീ കെ സോമൻ സമൂഹ മാധ്യമത്തിൽ നടത്തിയ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശക്തമായ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കെ സോമൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മേഖലയുടെ അധ്യക്ഷനാണ്. ഹരിപ്പാട് നഗരസഭയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന ഒരു ഭാരവാഹി കൂടിയാണ്. ഹരിപ്പാട് നഗരസഭയിൽ ഒരു സ്വാമി ഒരു കോൺഗ്രസ് നേതാവുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്താൻ വേണ്ടി എന്ന വ്യാജേന വന്നിട്ടുള്ള ഒരു പ്രചരണം, ഒരു വീഡിയോ, ആ പ്രചരിപ്പിക്കുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട സ്വാമിക്ക് ബി ജെ പിയുമായോ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകൾക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി നീക്കുപോക്കുണ്ടാക്കാനോ ഭാരതീയ ജനതാ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെയും വോട്ടർമാരെയും അറിയിക്കുന്നു. ബി ജെ പിയുടെ സാധ്യത നഗരസഭയിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമ്പരപ്പുള്ള കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കള്ളപ്രചാരവേലയാണ് ഈ സ്വാമിയെ ഉപയോഗിച്ചുകൊണ്ട്, കോൺഗ്രസ് നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രബുദ്ധരായ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പിയുടെ വിജയത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ഈ ഹീനമായ ശ്രമം പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ വിഷയത്തിൽ ഈ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ, ഈ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് ബി ജെ പി ദക്ഷിണ മേഖല അധ്യക്ഷൻ ശ്രീ കെ സോമൻ തത്വമീനുസിനോട് വിശദമായി തന്നെ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഹരിപ്പാട് നഗരസഭയിൽ ബി ജെ പി 26 വാർഡിലാണ് മത്സരിക്കുന്നത്. ആ 26 വാർഡ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു 18-19 സ്ഥലങ്ങളിൽ ഡയറക്റ്റ് കോൺഗ്രസ് ബി ജെ പി ഫൈറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എതിരാളിയില്ലാതെ പോയ ഒരു നഗരസഭയാണ് ഹരിപ്പാട് നഗരസഭ.
കാരണം പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തിട്ടുള്ള ഒരു നഗരസഭ, നഗരസഭയാവാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഭൂപ്രദേശത്തെ വികസനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രമേശനത്തിനെ കാണിച്ചിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ നഗരസഭ. ആ നഗരസഭയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് എതിരാളി ഉണ്ടായിരുന്നില്ല. ഇത്തവണ ബിജെപി, ഇന്നത്തെ ബിജെപി കഴിഞ്ഞ തവണ ഒരു സ്ഥലത്ത് ജയിച്ചു, മൂന്ന് സ്ഥലത്ത് രണ്ടാമത് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും കോൺഗ്രസുമായിട്ടാണ് മത്സരം. ഏതാണ്ട് ആ മത്സരത്തിന്റെ സാധ്യതയിൽ ബിജെപിക്ക് വരുന്ന മേൽക്കൈ, പ്രചരണ രംഗത്ത് ബിജെപിക്ക് കിട്ടിയിട്ടുള്ള മേൽക്കൈ, അത് കോൺഗ്രസിനുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പരപ്പുണ്ട്. ആ അമ്പരപ്പം ഇവിടുത്തെ പല എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തല ഓഫീസിൽ നിന്നാണ്. ഓരോ വാർഡും എടുത്ത് പരിശോധിച്ചാൽ അറിയാം, 50 വോട്ട് പിഴച്ചു പിടിക്കാത്ത സ്ഥാനാർത്ഥികളെയാണ് പല വാർഡുകളിലും ബിജെപിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്രസക്തരായിട്ടുള്ള ആളുകൾ, നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേദിവസം പോലും പൊതുപ്രവർത്തന രംഗത്ത് ഒന്നിനും ഇറങ്ങാത്തവർ, അത്തരം ആളുകളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ. അപ്പം അവരുടെ ഒരു സാഹചര്യം അതാണ്. ബിജെപിയുടെ സാധ്യത കണ്ടിട്ട് അവരുടെ ഒരു അമ്പരപ്പും ആശങ്കയും ആണ് ഈ ഒരു കപട നാടകത്തിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി. അതാണ് ഒരു സ്വാമിയെയോ ഏതെങ്കിലും ഒരാളെയോ ആരെങ്കിലുമായി ചർച്ച ചെയ്യാൻ ബിജെപി ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസുമായിട്ടോ ഇടതുപക്ഷവുമായിട്ടോ ഒരു ചർച്ചയും ഒരു സന്ധിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനമാണ് ബിജെപി കേരളത്തിലാകെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ നഗരസഭയിലും അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജെപിയുടെ സാധ്യതയെ ജനങ്ങളുടെ ഇടയിൽ സംശയത്തിന്റെ നിലയിൽ നിർത്തുക, അതാണ് ഈ ചെയ്തിയുടെ പിന്നിൽ. ഈ സ്വാമിക്ക് ബിജെപിയുമായി ഒരു ബന്ധവുമില്ല, കേരളത്തില് RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുമായിട്ടും ഒരു ബന്ധവുമില്ല. ഒരു വേദിയിലും ഈ സ്വാമിയെ ബിജെപിയോ നാട്ടുകാരോ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇത് കോൺഗ്രസും CPM ചേർന്ന് നടത്തുന്ന ഒരു കപട നാടകമാണ്. ഈ കപട നാടകവും കള്ളപ്രചാരവേലയും അതിജീവിച്ചുകൊണ്ട് ബിജെപി അരിപ്പാട് നഗരസഭയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത്. ഇവിടെ എന്തൊക്കെ നടത്തിയാലും, എന്തൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ഇതുപോലെയുള്ള നാടകങ്ങളും നടത്തിയാലും BJP ശക്തമായ മുന്നേറ്റം നടത്തുക തന്നെ ചെയ്യും എന്നാണ് ശ്രീ കെ സോമൻ അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ പറയുന്നത്. തീർച്ചയായും ഹരിപ്പാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിപ്പാട്ടെ കാര്യങ്ങൾ ശ്രീ സോമൻ പറഞ്ഞത് കേട്ടല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയ നാടകങ്ങളുമൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെയാണ്. ഹരിപ്പാടിനെ ഒരു മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ നടത്തുന്ന ഗൂഢശ്രമങ്ങളുടെ, അല്ലെങ്കിൽ അതിനെ ഗൂഢശ്രമം എന്ന് വിളിക്കാൻ പറ്റില്ല, അത് നിബന്ധനകൾ കാറ്റിപ്പറത്തി മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ചില നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറുന്നുണ്ട്. അതിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെയായാലും BJP ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഗത്യന്തരമില്ലാതെ വ്യാജ പ്രചരണങ്ങളുമായി എത്തുകയാണ് CPMഉം CPMനൊപ്പം നിൽക്കുന്ന കോൺഗ്രസും. CPMഉം കോൺഗ്രസും പല കാര്യങ്ങളിലും ഒന്നാണ് എന്നുള്ള കാര്യം പലകുറി പല കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ, അതായത് CPM ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഇവിടെ BJP തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ട് കോൺഗ്രസിന് കുത്തും എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് പരസ്യമായിട്ടാണ്. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള വില കുറഞ്ഞ തരംതാണ തന്ത്രങ്ങളുമായിട്ടാണ് CPMഉം കോൺഗ്രസും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ജനങ്ങൾക്ക്. എന്തൊക്കെയായാലും ഇനിയും ഇത്തരം ചീഞ്ഞു നാറിയ ഇടപാടുകളുമായി CPMഒ കോൺഗ്രസോ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.